ജാബിയെ നമുക്കൊരു കാര്യം ചെയ്താലോ? വേണ്ട. എടാ ഇവന്മാരെ കൊണ്ട് നോമ്പ് പിടിപ്പിച്ചാലോ? സെറ്റ്. ആ ഒന്ന് പിടിച്ചോ. ഗൈസ്, അപ്പോ നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ എല്ലാവരും നാളെ ഒരു നോമ്പ് എടുക്കാൻ വേണ്ടി പോകുന്നു. ഗൈസ്, അതായത് നമ്മളെല്ലാരും നാളെ ഒരു നോമ്പ്, നമുക്ക് ഉള്ളൊരു നോമ്പുണ്ടാവും, ഇവിടെ ബാക്കിയുള്ള എല്ലാരും, അതായത് നമ്മുടെ ഇവിടുത്തെ എല്ലാരും നാളെ നോമ്പ് എടുക്കാൻ വേണ്ടി പോവാണ്. നീ പ്രിപ്പയർഡ് ആണോ? ഞാൻ പ്രിപ്പയർഡ്. ഇവന്മാരെ എല്ലായിടത്തും ചിപ്പ് വയ്ക്കണം വായിലൊക്കെ. എന്തിന് ഫുഡ് കഴിക്കാനാണ് ഇതൊന്നും ഒട്ടകോ? ഓക്കെ ഗൈസ്, എന്തിനാ? ആ ജാമ്യം എന്താ പറഞ്ഞു? പുലർച്ചെ 4:30, അതായത് 5 മണിക്ക് എണീച്ച് ഫുഡ് കഴിക്കണം. 5 മണിക്ക് കിടക്കില്. ആ രാവിലെ ബിരിയാണി ഉണ്ട്. അല്ല ബിരിയാണല്ലോ. എന്താ നഗം കൊണ്ട് ചോര വന്നതിനാണ്. ടിക്ടോക്സിന്റെ ഒരു ഷൂട്ടിന് വേണ്ടി നമ്മൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അവിടെ ക്യാമറ ക്രൂ ഒക്കെ ബാക്കിലുണ്ട്. ട്രൗസർ ഇട്ടിട്ടല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാരും ഉണ്ട് ഇവിടെ. വെറുതെ ഞാൻ പാട്ട് കേക്കളോ? ഇതാണ് പറഞ്ഞത്, ഇതാണ് പറഞ്ഞത്. ഗൈസ്, അപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യാൻ നിൽക്കുവാണ്. അപ്പൊ എന്താണ് ഈ ഒരു വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ വരും. ഡോക്സിന്റെ അപ്പൊ കാണാൻ മറക്കരുത്. ഞാൻ ഇടുന്നേ, ഞാൻ തീരുമാനിക്കും. അപ്പൊ ഗൈസ് കേട്ടു, ഫുഡ് ഫുഡ് ആ ഇവിടുന്ന് തുടങ്ങണ്ട, ഇവിടുന്ന് തുടങ്ങണ്ട. പറ ബിരിയാണി. ഡോമിൻ എന്താ വേണ്ട? ബിരിയാണി. നിനക്കോടാ അസുഖം? നാല് മണിക്ക് അൽഫ. നമ്മളെ ഇവിടെ കിട്ടൂല, കല്ലാറൂട്ടില്ല, നിന്റെ നാട്ടിൽ കിട്ടും. ഒരു തണ്ണിമത്തന ജാബി, ഒരു തണ്ണിമത്ത മതി. ആ എന്നാ നിനക്കൊരു തണ്ണിമത്ത, നീ ഒരു തണ്ണിമത്ത മാത്രം എടുത്തൊരു വൈകുന്നേരം വരെ നോമ്പ് എടുക്കണം കേട്ടാ കള്ള. ഒരു തണ്ണിമത്ത മാത്ര പറഞ്ഞ. ആ അയ്യോ അയ്യോ, ടിങ് 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 ടിങ്. ഞാൻ വിചാരിച്ച് ചുമ്മാ 2 ദിവസത്തെ ഷോഫ് ആണെന്ന്. എനിക്ക് പോലും നോമ്പ് എടുക്കാൻ പറ്റിയില്ല, പറ്റാത്ത ഗുളി കഴിക്കാണ്ടായിരുന്നു. പക്ഷെ ഇതാ അവൻ കറക്റ്റ് നോമ്പ് വന്നപ്പോള്ള ഡോമിനെ കാണിച്ചില്ല. എന്തൊക്കെ നമ്മള് കളിയാക്കിയാല് അവൻ ചിലരൊക്കെ കണ്ട് പഠിക്കണം. അതെ അതെ, ചിലരൊക്കെ അത് കണ്ട് പഠിക്കണം. ഇതെന്താ ക്യാമറ ഇങ്ങോട്ട് വന്നത്? എന്റെ പൊന്നിക്ക എവിടുന്ന് കിട്ടി? കവർ ചെയ്തോളാം. ആരൊക്കെ നാളെ നോമ്പെടുത്തിട്ട് എന്താ ആദ്യത്തെ നോമ്പാണ്? ഇതെന്താ ക്യാമറ ഇങ്ങോട്ട് വന്നത്? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം പറയാണ്ട്, ഇവന് മുടി വെട്ടിയപ്പോ കോൺഫിഡൻസ് പോയി. ആരാണ് ടോമി? ഇവന്റെ ചിന്ത എന്താണെന്ന് അറിയോ? ഇവൻ ആദീപമായ ഏതോ സുന്ദരൻ. ഇവനൊരു ഫോട്ടോ എടുത്ത് അയച്ചിട്ട് ഇക്ക ഇത് ഇൻസ്റ്റാഗ്രാം ഇടട്ടെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഇട് നല്ല കണ്ണാപ്പി താനോ കണ്ണാപ്പി പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണയായിട്ട് ൂക്കുന്ന പോലെ ഇട്ടോ നട്ടാപ്പിയാ ശരിക്കും പറഞ്ഞത്. ഫോട്ടോ കാണിച്ചു, ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഏതായി സുന്ദരി? ഏതാ ഇത്? ഇത് തമ്മിലെ വ്യത്യാസം ഭയങ്കര കോംപ്ലക്സ് ആ. ഇവനെ കളിയാക്കി ഇവന്റെ പൊട്ടിക്കണം. ക്യാമറ ഓൺ ആകുമ്പോഴേ ഇവൻ ഷൂട്ട് കഴിഞ്ഞു. എങ്ങനെയാ കമന്റ് റിയാക്ഷൻ?
അടിപൊളിയായിരുന്നില്ലേ. ഏട്ടാ പോളിച്ച് ഓ ക്ഷീണിച്ച അവനങ്ങ് ക്ഷീണിച്ച് കടിക്കോ. എടുക്കൂലെന്ന് പറഞ്ഞവന എടുക്കൂലെന്ന് പറഞ്ഞവൻ എടുത്തിട്ട് പോണം. മുഖം മറച്ചിട്ട് ഇതൊന്ന് ലൈറ്റ് മാത്രം പോണാ ആളില്ലേ. ഗൈസ് അപ്പോ എന്തായാലും സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അത്താഴം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോ അവിടെ ഗെയിമിംഗ് റൂമിൽ കുറച്ച് പേരുണ്ട് ഗൈസ്, നോക്കിയൊക്കെ എണീച്ചിട്ടുണ്ട്. എടാ എണീക്ക് എണീക്ക് എണീക്ക്, സമയം സമയം സമയം. ഇതൊക്കെ ആരുടേത്? ഏക്കെവിടെ അതിലുള്ളരാ? എല്ലാരും അതിന് ഉറക്കാണ്, വിളിച്ചുണർത്തട്ടെ. ഓക്കെ അപ്പത്തേ നമുക്ക് റെഡി ആക്കാം. കൂട്ടത്തിൽ കാണാതെ പോയ ഏക്കെ ടോക്കി നമ്മൾ തിരിച്ചു കൊടുന്നിട്ടുണ്ട്. ഏക്കെ അപ്പുറത്താണല്ലേ കടന്ന്? എന്തായാലും ഇവിടെ ചൂട് കൂടിയുണ്ടോ? ഏ സി റൂമില്ല. ഉറക്കത്തിനനുസരിച്ച് വരുമ്പോ ടീഷർട്ട് തിരിച്ചിടാൻ മറന്നു. ഫുഡ് കാര്യങ്ങൾ റെഡിയാണ്. നോക്കൂ സ്പെഷ്യൽ കൊമ്പന് വേണ്ടിട്ട്. അയ്യോ ഓക്കെ ഗൈസ്, അപ്പൊ ബിരിയാണി ഉണ്ട്, അതുപോലെ തന്നെ അപ്പം ഉണ്ട് ഗൈസ്. വിളമ്പിക്കോ, സ്റ്റാർട്ട് സ്റ്റാർട്ട് പറഞ്ഞിട്ട് ഹോട്ടലില്ല ഫുഡൊന്നും വേണ്ടേ? ഏത് എന്റെ മോനെ ഗൈസ്. അപ്പൊ നമ്മള് അത്താഴം കാര്യങ്ങൾ കഴിച്ചു, 5 മണി ഗൈസ്. അപ്പൊ 5 മണിക്ക് വാങ്ങി കൊടുക്കും. അപ്പൊ അതിന് മുന്നേ നമ്മള് അത്താഴം കാര്യങ്ങൾ കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നടാ അത്താഴം? കിടില് അതന്നെ ഫേക്ക് കുട്ടി അതെ. ഇനി 6:30 ഫുഡ് കഴിക്കാൻ പറ്റില്ല, കാരണം 6:30 അടുത്ത് വാങ്ങുള്ളൂ. പുലർച്ചെ അല്ല വൈകുന്നേരം ആണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്? ഇത് പൊളിക്കും ഗൈസ്, ഇത് പൊളിക്കും ഗൈസ്. അപ്പൊ നിങ്ങക്ക് നേരം വെളുത്തിട്ട് കാണാം. എടാ നീ കിടന്നു പറയുമ്പോ അത്താഴം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഞാനും ആമീസും കൂടെ നമ്മള് ബൂട്ട് ക്യാമ്പിലോട്ട് പോകണം ഗൈസ്. നോമ്പെടുത്ത ആൾക്കാരൊക്കെ എന്തായാലും നോക്കട്ടെ. ഫസ്റ്റ് ഫസ്റ്റ് വാസ്കോ ചേട്ടന്റെ റൂം വർക്ക്. വാസ്കോ ചേട്ടന്റെ റൂം എങ്ങനെയാ വാസ്കോ? നോമ്പ് ഫുഡൊക്കെ അടിച്ചു പൊളിച്ച് ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനുണ്ട് ഞങ്ങള് ഫുഡ് പോലെ അല്ലേ നോക്കളെ? എവിടെ കൊമ്പച്ചേട്ടൻ? ആ കൊമ്പച്ചേട്ടൻ കിടക്കുക, എപ്പോഴാണ് എണീച്ചു? ഇന്നലെ ക്ഷീണുണ്ടോ? ക്ഷീണുണ്ടോ? നോമ്പിന് ക്ഷീണുണ്ടോ? ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും നോമ്പറക്കാനുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഗൈസ്. എന്തായാലും അപ്പൊ നമുക്ക് സാധനം വാങ്ങാൻ പോവാം. ഓക്കെ അപ്പൊ നമ്മള് സ്നാക്സ് വാങ്ങാൻ സുപ്രീമിൽ വന്നിട്ടില്ല ഗൈസ്. ഏത് വേണം നോമ്പറക്കാൻ? എല്ലാം വേണമെന്നുണ്ട്. ഏകദേശം 5:45 റഷി, നിനക്ക് എന്നത്തെ പേര് തന്നെയല്ലോ. വലിയ പ്രശ്നമൊന്നുമില്ല കേസ്. ദോ വരുന്നുണ്ട് ഇച്ചാനൊക്കെ. ഞാനിവിടെ ചെറിയൊരു ക്ലിപ്പ് അടിച്ചത്, ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇച്ചാനും ബക്കറിയും കെട്ടിപ്പിടിച്ച് ഉറങ്ങുമായിരുന്നു. എങ്ങനെയുണ്ട് ഇച്ചാ? ചെറിയ ക്ഷീണോ? അയ്യോ നിന്ന് നീ കിടന്ന് ഉറങ്ങല്ലേ ഇരുന്നോ എന്നിട്ട്. ഫസ്റ്റ് നോമ്പ് ആമീസ് എടുത്തിട്ടുണ്ട്. ക്ഷീണമുണ്ടോ ആമീസേ? ഇവിടെ ആരുണ്ട്? ചാഞ്ചാടിയാടി ഉറങ്ങുന്നു. എല്ലാവർക്കും ചെറിയ ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ നോമ്പോണ്ടാണ്. അപ്പൊ നമുക്കിനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാം ഗൈസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വൈകുന്നേരം ഇവിടെ ഇരുന്നാണ് നോമ്പ് ഉറിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. ഗൈസ് ഇതൊക്കെ എന്താണ്? എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങളൊക്കെ, ഒരുപാട് സ്നാക്സ് ഒക്കെ ഉണ്ട്. വാസ്കോയ്ക്കുന്നത് ക്ഷീണല്ല, ജില്ല ജില്ല നിക്കുന്നത്. ഗൈസ് അടുക്കള ഭരണം മൊത്തം നമ്മുടെ ഇത്ര ഇല്ല. ഇതെന്താ എന്താ? ചിക്കൻ ഫ്രൈ. ഓ ചിക്കൻ ഫ്രൈ. ഇതെന്താ? ഇതെന്താ? ചിക്കൻ സ്റ്റൂ. ഇത്തടെ കഴിവ് ഫുള്ളിന്ന് പുറത്തെടുത്തെന്നാണ് തോന്നുന്നത്. ഇത് ഇത് ചക്കയല്ലേ? കപ്പ കപ്പ കപ്പ. ഓ കപ്പ സ്റ്റൂ ചിക്കൻ ഫ്രൈ. ഇന്ന് ടേബിൾ നിറയ്ക്കുന്നു. അപ്പൊ നമ്മുടെ നോമ്പൊറക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നോമ്പൊറക്കാൻ വേണ്ടിട്ട് നമ്മുടെ പലഹാര വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പെടുത്ത എല്ലാരും ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ ജാബേരോ ഫുൾ ഉറക്കത്തില്ല. കൊള്ളയരുതാ. ക്ഷീണുണ്ടോ? എന്നെ കുറച്ച് വെള്ളം പിടിച്ചോ
ഗായ്സ് അപ്പൊ എല്ലാം റെഡി ആയിട്ട് ഇപ്പൊ വാങ്ങൂടി കൊടുത്ത് തന്നെ നമുക്ക് നോമ്പ് എടുക്കാം. ഓ മെയിൻ ആളെത്തി. സത്യം പറയാലോ, ഒരു നോമിന്റെ ഫീല് ചിലർക്ക് തോന്നുന്നില്ല. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്ത് ക്യാമറ ഇങ്ങനെ പോണേ? സത്യം പറയണം, സത്യം പറയാ. അത് ഉണ്ട് എടാ കള്ളന്മാര്. ഗൈസ് അങ്ങനെ ഒരു ഉച്ച ഇപ്പൊ ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പൊ കറണ്ട് പോയി. കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നോക്കുമ്പേ ഒരു നമുക്ക് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു നോക്കാം ബാ. ഓ ഹലോ 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 മോനെ വിശക്കുന്നുണ്ടോ? എടാ വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ലേ? ദാഹിക്കുന്നുണ്ടോ? കൊമ്മനോടെ ചത്ത് കിടക്കുന്നു. അതെ അതെ എനർജി എന്താ പറയാ, നോമ്പല്ലേ, ഇവന് നോമ്പല്ലേ, അപ്പൊ ഇവന് വിശക്കുന്ന എനിക്ക് ദാഹിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയാ, നമ്മള് ഇത്രയും പേര് നമുക്ക് വെള്ളം അത് മോശം ഭായി. നമ്മള് നോമ്പ് പിടിച്ചിട്ട് മുറിക്കരുത്. അത് മണി വരെ പിടിച്ചു കഴിഞ്ഞാ നല്ല സമൂസയും ചിക്കൻ കറി എല്ലാം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയൊരു മാറ്റമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദാഹം. ഞാൻ അങ്ങ് നോമ്പ് മുറിച്ചാലും ആലോചിക്കുക. അല്ല, നമ്മള് മൂന്നാളും കൂടെ ആകുമ്പോ അങ്ങനെ പുറത്തോട്ട് രക്ഷം പോവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യിപ്പിച്ചാലോ? പോയി കുടിച്ച കഴിക്കുകയോ ചെയ്തല്ല എന്താ പറയുന്നത്. നമ്മള് മൂന്നാളാകുമ്പോ ഈ സാധനം പുറത്തോട്ട് എത്തരുത്. ഹെവൻ ഞങ്ങൾ ദാഹിച്ചപ്പോ ഒരു തെറ്റാണ് ചേട്ടാ. എന്നാ തെറ്റാണ്, ഒരു മുട്ടപ്പത്തിരി. ഞാൻ ആദ്യമായിട്ടാണ് നോമ്പ് എടുക്കുന്നത്. പിന്നെ ഈ പേരും കൂടെ ഒട്ടും പറ്റുന്നില്ല. നമ്മൾ വെള്ളയിൽ മുടിച്ചാൽ പറ്റത്തുള്ളൂ. ഞാൻ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിങ്ങനെ നോമ്പ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഇതൊന്നും കണ്ട് പ്രേരണ വരരുത്. ഓക്കെ, നമ്മള് നോമ്പ് എടുക്കാത്ത ആൾക്കാരാ. നിങ്ങൾ ഇതൊക്കെ നല്ല രീതിയിൽ എടുക്കുക, നമ്മളെ പോലെ ഒന്നും ആവരുത്. ഓക്കെ, നല്ല രീതിയിൽ എടുക്കുക. രണ്ട് കട്ട്ലറ്റ് ഒരു സമൂസയ്ക്ക് ഇവിടെ നല്ല രീതിക്ക് എടുത്തിരിക്കുന്നത്. ശരിക്കും നോമ്പ് എടുക്കും ഞങ്ങൾ. നമ്മൾ ഒരുമിച്ച് എടുക്കും. ഫസ്റ്റ് ഈത്തപ്പഴം കഴിക്കണം. അതെ, നിങ്ങൾ ഇവിടെ കട്ട്ലറ്റ്, എഗ് ബജ്ജി, മാങ്ങ, സമൂസ, നിമത്തര മുന്തിരി, ഏലാഞ്ചി, ഏലയട, എല്ലാ അടയാളവും ഉണ്ട്. ഗൈസ് ഗൈസ് നോമ്പറക്കുന്നതിന് മുന്നേ ഈ സാധനം മൊത്തം കഴിക്കുന്ന പറഞ്ഞവനാണ് ഇതായത്. ഇപ്പൊ പ്ലേറ്റിൽ ഒരു അപ്പം എടുത്തു വെച്ചിട്ടുണ്ട്, അതിന്റെ പകുതി തിന്നിട്ടുള്ളൂ. ആ അതന്നെ, ഒരു വെള്ളം കുടിച്ചപ്പോ ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോ ഇതിന് ഡൗൺ ആയി, സൈഡായി. അതിനെങ്ങനെ നോമ്പെടുത്തിട്ടില്ലല്ലോ. ആ നോമ്പെടുത്തില്ല. പല കോമ്പിനേഷൻ ഉണ്ടാവും. ബട്ടർ ക്രീം പന്നും ഒരുമിച്ച് കഴിക്കുന്നതാണ്. എന്നിട്ട് കൂടെ മുന്തിരി ടച്ചിങ്സ്. എല്ലാം വയറ്റിക്കല്ലേ പോണു അല്ലേ? അല്ലേ കാര്യം ചെയ്യുന്ന എല്ലാം ഒരേ സ്കൂളിട്ടിട്ട് പഠിച്ചു. ഇതിനിടയ്ക്ക് ഒരാള് വന്നു, ഒരു സൈഡ് ഫുള്ള് ഫുഡ് തീർന്നു. കണ്ടാ പറയാ നോമ്പെടുത്താ പോകുന്നു അഭിനയം. ബ്രോ അതുപോലെ നമ്മുടെ ജോമറ്റ് ബ്രോ വന്നിട്ടുണ്ട് നോമ്പെടുക്കാൻ.
തുറക്കാനല്ല, നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാ വന്നത്. വിചാരിക്കും എല്ലാം കഴിക്കാന്നല്ല, പക്ഷെ ഒരു ഒരു ഗ്ലാസ് വെള്ളം എന്തെങ്കിലും സ്നാക്സ് കഴിച്ചാൽ പിന്നെ വേറെ പോകും. ഉദാഹരണം ആ ഇങ്ങളെ ഇങ്ങളെ വിട്ടണ്ട, ഉദാഹരണം പറ. കഴിച്ചല്ലോ ഒന്നും, അതല്ല ബ്ലോഗ് എടുത്തു കണ്ട് കഴിക്കാന്ന്. ഏത് കൂടിയോ വായന്ന് സൗണ്ട് ഒന്നും വരുന്നില്ല, ഒക്കെ അടഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു നോമ്പ് സ്പെഷ്യൽ വ്ലോഗ് എന്തായാലും ഇവിടെ അവസാനിക്കാണ്. ഗായ്സ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് ജനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗായ്സ്, അപ്പോൾ അടുത്തൊരു കിടിലെ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.